ഹായ് ഫ്രണ്ട്സ്, സ്പീഡ് ടോക്ക് ഓൺ ദി വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന ഓട്ടോഷോയാണ്. അപ്പൊ ഞാൻ ടാറ്റാ സിപ്പ് എന്ന് പറയുന്ന മോഡല് ഗുഡ്സ് കരിയറിന്റെ അകത്താണുള്ളത്. അപ്പൊ ഈ വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള റിവ്യൂ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ലോ മെയിൻ്റനൻസ് ആണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ. എന്താ പറയുക, ഇപ്പോൾ 5 വർഷമായിട്ട് അധികം മെയിൻ്റനൻസ് ഈ വണ്ടിക്കില്ല. പിന്നെ നമുക്കിതിന് ബാക്കി സിസ്റ്റം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ടാറ്റ എയ്സ് സിപ്പ്. ഇതിൻ്റെ ബോക്സിൻ്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 5.75 അടി ലെങ്ത്തുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ ഒരു 5 അടി വിഡ്ത്തും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് വീല് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ബാക്ക് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ലോഡ് കയറുമ്പോൾ വണ്ടി ഫ്രണ്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 ടണ്ണിനടുത്ത് നമുക്ക് ലോഡ് കയറ്റാം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഒരു കാറിന് സമാനമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതിൻ്റെ ആ ഒരു ലെതർ ടൈപ്പ് ഗിയറിൻ്റെ കവറിങ്ങും ഡാഷ്ബോർഡ് ആണെങ്കിലും ഒരു കൊച്ചു കാറിൻ്റെ പോലുള്ള ഒരു ഇൻറ്റീരിയറാണ്. പിന്നെ ഡിജിറ്റൽ അനലോഗ് മീറ്ററാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ, അത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഞാനിതിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് വളരെ കംഫർട്ടാണ്. കാരണം എത്ര ഹമ്പ് അറിയാതെ പോലെ ചാടിയാൽ പോലും നമ്മുടെ ഇന്ത്യൻ റോഡുകൾക്കനുസരിച്ച് പറ്റിയുള്ള ഒരു സസ്പെൻഷനാണ്. ടെലിസ്കോപ്പിക് സ്പ്രിംഗ്ഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് വളരെ കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 10 ലിറ്റർ ആണ്. അതേപോലെ തന്നെ ഇതിപ്പം നമ്മളിതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലൊരു 35-30 ഇടയിൽ മൈലേജ് നമുക്ക് ടൗണിൽ സിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ തോമ്പടി ജംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ തോമ്പടി പാലം ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ബിയോട്ടി പാലം, ഇത് ബിയോട്ടി പാലം കവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ബിയോട്ടി പാലം. ഓക്കെ, നമ്മുടെ വണ്ടിയിലിപ്പോൾ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്തു. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ്. തിരിച്ച് കൊച്ചിയിൽ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു റണ്ണിങ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര കംഫർട്ടാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ ടയർ സൈസ് പറയുകയാണെങ്കിൽ ഓമനി മാരുതി ഓമനിയിൽ വരുന്ന അതേ ടയർ തന്നെയാണ്, സെയിം ടയറാണ്. 35 ലിറ്ററിന് പുള്ളി പറയുന്നത് ഒരു 30 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട്. അതായത് ഹൈവേയിലൊക്കെ 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഇതായിട്ട് ഞങ്ങൾ 3-4 തവണ തിരുവനന്തപുരമൊക്കെ പോയതാണ്. അപ്പോൾ കൂടുതൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. ഒരുപാട് അടിച്ചു കിട്ടിയിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. എന്നാലും സേഫ് ഡ്രൈവിംഗ് ആണ്, നല്ല കാറ്റ് എയർ സർക്കുലേഷൻ ഉണ്ട്. അകത്താണെങ്കിലും ഞാൻ നിങ്ങൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ലെഗ് സ്പേസ്, ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. ഡ്രൈവർ സൈഡ് സ്വല്പം കുറവുണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം. പക്ഷെ ഡ്രൈവർ സൈഡ് കാലിൽ വെക്കാനായിട്ട് ചെറിയൊരു പ്രശ്നം ഇതുണ്ട്. അത് വെച്ചാൽ അത് കടലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ലെഗ് സ്പേസ് കുറയും. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ വണ്ടി പൊതുവേ പുറത്തുനിന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഹമ്പ് ചാടുന്ന തട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനീ റിവ്യൂ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ മോഡല് ടാറ്റ ഇറക്കിയിട്ട് ഇതിൻ്റെ വേറെ മിൻറ്റ് എന്നൊക്കെ പറയണ ടാറ്റയുടെ മിൻറ്റ് എന്ന് പറയണ മോഡലൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഇത് ടാറ്റ സിപ്പ് എന്ന് പറയും. നമ്മുടെ ഐറിസ് വെള്ളിമുങ്ങയുടെ ഗുഡ്സ് കരിയറാണ്. പിന്നെ അത് നമുക്കിപ്പം മെയിൻ്റനൻസ് കാര്യങ്ങളും കാര്യമായിട്ടില്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് എന്ത് റേറ്റ്? അല്ലല്ല, 13,000 സംതിങ് ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ്. പിന്നെ അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് വർക്ക് കഴിഞ്ഞാൽ ഇത്രയും ചെറുക്ക് ചെയ്തിട്ടും അകത്തിരിക്കുന്ന ആൾക്ക് യാതൊരു നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വണ്ടി കൂളായിട്ട് കുതിര പോകാൻ പാഞ്ഞോളങ്ങനെ പോകണ്ട്. ഇപ്പം ഈ ഇത്രയും
ഫ്രഷ് ആയിട്ടുള്ള റോഡിൽ പോലും നമുക്ക് ഭയങ്കര നല്ല ടേണിങ് ഗാഡീസ് ഉണ്ട് ഈ വണ്ടി. പെട്ടെന്ന് തന്നെ നമുക്ക് ടേൺ ചെയ്തെടുക്കാനുള്ള ടേണിങ് ഗാഡീസ്, നല്ല ടേണിങ് ഗാഡീസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും കയ്യിൽ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് പർപ്പസ് ആണോ ആ പർപ്പസിന് ഇതിന്റെ ബാക്ക് ഞാൻ നേരത്തെ കാണിച്ചതല്ല. അപ്പൊ അത് അതിന് പറ്റിയ വിത്തും ലെങ്ത്തും അതിന്റെ ഗുഡ്സ് ബോക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഇപ്പൊ ഈ ഒരു 13 സംതിങ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഓക്കെ, ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. Okay, bye.